അതിലെ നമ്മുടെ ഈ ഒരു ശങ്കരൻ പോത്ത് നമ്മുടെ ഈ മടിയിൽ കിടത്തി ഇതെങ്ങനെയാണ് ഈ ഒരു ശീലം കിട്ടിയത്? അങ്ങനെ കൊച്ചുനാള് മുതലേ ഞാൻ പറഞ്ഞൊന്ന് ഒരു ദിവസം ഇവിടെ കെട്ടിയിരിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞൊന്ന് കിടക്കടാന്ന് പറഞ്ഞപ്പോ എന്റെ കൂടെ കിടന്ന്. അതിപ്പോ വലുതായിട്ട് അവൻ മറന്നിട്ടില്ല. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നുള്ളത് ആലപ്പുഴ ജില്ലയിൽ ചേർത്തലയ്ക്ക് അടുത്തുള്ള നമ്മുടെ അതുൽ ബ്രോയുടെ വീട്ടിലാണ്. അപ്പൊ അതുൽ ബ്രോയും അതുൽ ബ്രോയുടെ പോത്താണ് ഈ കാണുന്നത്. വളരെയധികം പ്രത്യേകതകളുള്ള ഒരു ബന്ധമാണ് ഈ ഒരു അതുലും ഈ ഒരു പോത്തും നമ്മുടെ അതുലും തമ്മിലുള്ളത്. അതിന്റെ കുറെ കാര്യങ്ങൾ നേരത്തെ കുറെ വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അതായത് പോത്തിനെ മടിയിൽ കിടത്തി ഉറക്കുന്ന ഒരു സുഹൃത്താണ്, നമ്മുടെ സബ്സ്ക്രൈബർ കൂടിയാണ് അതുൽ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ്, എങ്ങനെയാണ് ഈ ഒരു ബന്ധം അതുലും ഈ ഒരു പോത്തും തമ്മിലുള്ള ബന്ധം, എങ്ങനെയാണ് അവർ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെ അതുലിൻ്റെ ശങ്കരൻ എന്ന് പറഞ്ഞ പോത്താണ്, നമ്മുടെ പോത്തിൻ്റെ ഒരു ശങ്കരൻ തന്നെയാണ്. ശങ്കരനും അതുലും തമ്മിലുള്ള ഒരു ബന്ധത്തിൻ്റെ കഥയാണ് ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ നമ്മുടെ കൂടുതൽ വിശേഷങ്ങൾ നമ്മുടെ അതുലിനോട് ചോദിക്കാം. തുടക്കത്തിൽ അപ്പോൾ ഒരു തമാശ പോലെ ചെയ്താണോ ഇത്? തമാശ പോലെ ചെയ്താണ്. അപ്പോൾ പിന്നെ എല്ലാവരും വരുമ്പോൾ ഞാൻ പറയാം, ഞാൻ ഇവിടെ സ്റ്റൂളിട്ടിരുന്നാൽ മതി. അപ്പോൾ കടകടാന്ന് പറഞ്ഞാൽ അവിടെ കിടന്നേച്ചും ഞാൻ കിടക്കണ പോലെ തന്നെ അവനും എന്റെ കൂടെ കിടക്കും. കെട്ടണടുത്ത് തന്നെ ചെല്ലി ഞാൻ കിടക്കാൻ പറഞ്ഞ എന്റെ കൂടെ കിടക്കും. നമ്മുടെ ഈ ഒരു സ്ഥലത്താണ് ഇപ്പൊ പ്ലാവിന്റെ ചൂടിലാണ് കെട്ടുന്നത്. ഇതിന്റെ ചൂടിലെ ഒരു പതിവ് ശീലമായതല്ലേ? ശരി ശരി. പാടത്തൊക്കെ ചെന്നേച്ചും കിടക്കാൻ പറഞ്ഞ പുള്ളിക്കാരൻ കിടക്കല്ല, ഇവനെ കെട്ടണ സ്ഥലത്ത് കെട്ടണ. ശരി ശരി. ഇതിപ്പം ഒരു ദിവസമെങ്കിലും എപ്പോഴെങ്കിലും ഇപ്പം വാങ്ങിച്ചിട്ട് ഇപ്പൊ എത്ര നാളായിട്ട് ഒരു ദിവസമെങ്കിലും ഇതിനൊരു ഈ മുടക്കം വരുത്തിയിട്ടുണ്ടോ എന്തെങ്കിലും? ഇത് ഇല്ല, ഒരു ദിവസം പോലും മുടക്കം വരുത്തിയിട്ടില്ല. ഇതൊരു അവന്റെ ഒരു ശീലമാണ് ഇത്. അപ്പൊ ഡെയിലി ഒരു തവണയെങ്കിലും അതുലിന്റെ മടിയിൽ കിടന്നുറങ്ങിയാലേ അവന്റെ ഒരു ദിവസം പൂർണ്ണമാകത്തുള്ളൂ അല്ലേ? അതുലിന്റെ മടിയിലെ പോലെ വേറെ നമ്മുടെ അമ്മയുണ്ട്, അനിയ ചേച്ചി ഒക്കെ ഉണ്ട്. അവരുടെ മടിയിൽ ആരെങ്കിലും കിടക്കും? ആരുടെ മടി കിടക്കില്ല? അവരാരും ഇതിനു വേണ്ടി ശ്രമിച്ചിട്ടില്ലേ? ഇല്ല, ശ്രമിച്ചിട്ടില്ല. അമ്മയുടെ അമ്മ ഇന്നലെ രാത്രി ഒന്ന് അവന്റെ പറ്റാ പോയിരുന്നായിരുന്നു. അപ്പൊ അവൻ അമ്മയുടെ മടിയിലേട്ട് തല വെക്കാൻ നോക്കണുണ്ടായിരുന്നു. അമ്മക്ക് കാൽ ഇരിക്കാൻ പറ്റാത്തതുകൊണ്ട് വരുന്നില്ല. ശരി ശരി. വേറെ ശല്യമൊന്നുമില്ല, കിടന്നങ്ങ് ഉറങ്ങിക്കോളൂ. ആ ഇങ്ങനെ അമ്മയുടെ അടുത്ത് അങ്ങനെ കിടക്കല്ല, എന്റെ കൂടെ കിടക്കണം. അവൻ ഏറ്റവും സേഫ് ആയിട്ടുള്ള ഇഷ്ടമുള്ള ഒരു സ്ഥലം മോന്റെ മടി കിടന്നുറങ്ങുന്നു. നമ്മുടെ ശങ്കരൻ നമ്മുടെ വീട്ടിലെത്തിയിട്ട് ഇപ്പം എത്ര നാളായി? 10 മാസം. 10 മാസമായി അല്ലേ? ഇത് നമ്മൾ എവിടുന്ന് വാങ്ങിച്ച മോനെ? ഇത് തുറവൂരുന്നാണ് വാങ്ങിച്ചത്. തുറവൂരുന്ന് വാങ്ങിച്ചതാണ്. ഇത് ഏത് ബ്രീഡാന്ന് വല്ലതും അറിയോ? ഇത് ഇത് മുറാ ക്രോസ് എന്നാണ് അറിഞ്ഞത്. അപ്പൊ മുറാ ക്രോസ് പറഞ്ഞിട്ടാണ് ഈ ഒരു പോത്തിനെ വാങ്ങിച്ചത് അല്ലേ? അവനിപ്പം 9ാം ക്ലാസ്സിൽ പഠിക്കുമല്ലോ. അപ്പൊ സ്കൂളിലൊക്കെ പോകുമ്പോൾ ഇതിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ആരാ? രാവിലെ എഴുന്നേറ്റ് ഞാൻ തന്നെയാണ് നോക്കുന്നത്. മോൻ തന്നെയാണ് ഇതിന്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്? രാവിലെ വൈകുന്നേരം വരുമ്പോ അമ്മ അവന് പുളിയരിയൊക്കെ വേവിച്ചു വെച്ചോളൂ. ശരി. നമ്മളപ്പോ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് ഇവനെ കൊണ്ട് നമ്മുടെ പാടം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇവിടെ കിട്ടാൻ പാടത്ത് കൊണ്ടൊക്കെ കിട്ടണം. പാടത്ത് കൊണ്ടൊക്കെ കിട്ടും. പിന്നെ വൈകുന്നേരം വിളിച്ചോണ്ട് വരും. വൈകുന്നേരം 5-5.5 വിളിച്ചോണ്ട് വരും. വിളിച്ചോണ്ട് വരും. ശങ്കരൻ സ്ഥിരമായിട്ട് നമ്മുടെ വീടിന്റെ ഈ ഒരു പ്ലാവയിലാണോ ഫുൾ ടൈം കെട്ടിയിരുന്നത്? അല്ല, വൈകുന്നേരം കൊണ്ടുവന്ന് കുളിപ്പിച്ച് കലക്ക് കൊടുക്കാൻ ഇവിടെ കെട്ടും. അത് കഴിഞ്ഞ ആ ഷീറ്റിന്റെ ഇടയിലായിട്ടാണ്. ഷീറ്റുണ്ട്, ഷെഡല്ലേ, ചെറിയൊരു ഷീറ്റ് ഉണ്ടല്ലേ. നമ്മുടെ ഈ കാണുന്ന ഒരു ടാർപ്പയുടെ അടിയിലാണ് അല്ലേ? ഓ ശരി. ഇതാണ് ശങ്കരന്റെ തൊഴുത്ത് എന്നുള്ള രീതിയിൽ, തൊഴുത്തില്ല, ഒരു ടാർപ്പ് മാത്രം വലിച്ചു കിട്ടി അല്ലേ. ഓക്കെ. അപ്പൊ നമുക്ക് വലുതായിട്ടും ഈ ഒരു ശീലം, മോൻ വന്നു കഴിഞ്ഞാൽ മോന്റെ മടിയിൽ കിടന്ന് ഇപ്പോഴുണ്ടോ ആ ശീലം കാര്യങ്ങളെല്ലാം? വലുതായിട്ടുള്ള പ്രശ്നം കുത്താനുള്ള കാര്യത്തിനൊന്നും വന്നിട്ടില്ല. എന്നെ അമ്മേനെ മാത്രമേ അങ്ങനെ അടുപ്പിക്കത്തുള്ളൂ, വേറെ ആരും അങ്ങനെ എടുക്കാറില്ല. രണ്ടുപേരും മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ള ആരും വന്നു കുത്തു കുത്തും. നമ്മൾ ആദ്യം ഈ ഒരു പോത്തിനെ അല്ലേ എടുത്ത്? നമ്മൾ ഈ ഒരു പോത്തിനെ എടുത്ത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ വിളിച്ചപ്പോ പറഞ്ഞു പുതിയൊരു പോത്ത് ഇവിടെ വന്നിട്ടുണ്ടെന്ന്. ഓക്കെ. അതിന്റെ അവനെന്താ? ഇതാണ് നമ്മുടെ ശങ്കരന്റെ അനിയനായിട്ട് പുതിയതായിട്ട് എത്തിയ ഒരു പോത്ത് അല്ലേ? പോത്തുകുട്ടി. പോത്തുകുട്ടി. ഇതിപ്പോ കഴിഞ്ഞ ദിവസം വന്നല്ലേ ഉള്ളു? ഇന്നലെ വന്നതേ ഉള്ളൂ. ഇതിപ്പോ മോൻ പുതിയതായിട്ട് വാങ്ങിച്ചാണ് ഈ ഒരു പോത്തിനെ? ഗൾഫിലുള്ള ഒരു ഷാനവാസ് എന്ന് പറഞ്ഞ ചേട്ടനാണ് മേടിച്ചു തന്നത്. ഓ ശരി. നമ്മുടെ മോന്റെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ഷാനവാസ് എന്ന് പറഞ്ഞ ചേട്ടനാണ് എനിക്ക് വാങ്ങിച്ചു തന്നത്. വാങ്ങിച്ചു തന്ന അല്ലേ. ഓക്കെ ഓക്കെ. കുഞ്ഞു പോത്ത അല്ലേ? കുഞ്ഞു പോത്താണ്. കുഞ്ഞു. ഇപ്പൊ ശങ്കരന് അനിയനും കിട്ടി. ഇവനെ എന്തെങ്കിലും പരിശീലനം കൊടുത്തു തുടങ്ങി? ഇവനെ ഇല്ല, അവൻ വന്നിന്ന് സെറ്റായി വരുന്നതായിട്ട് വരുന്നേ ഉള്ളൂ. ഒരു ദിവസം എത്തിയിട്ടല്ലേ. എങ്ങനെയുണ്ട് ശങ്കരനായിട്ട് വന്നിട്ട് ശങ്കരൻ അവനെ കുത്താനോ അങ്ങനെ എന്തെങ്കിലും ഉള്ള കാര്യങ്ങളൊക്കെ? രണ്ടു ദിവസം ഇങ്ങനെ ഇന്നലെ കൊണ്ടുവന്നപ്പോ ഇത്തിരി ബഹളം വെച്ചി. ശരി. പിന്നെ കുഴപ്പമില്ല. ഇപ്പൊ രണ്ടുപേരെ മാറ്റി മാറ്റി കെട്ടാൻ പറ്റാത്ത അവസ്ഥയായി. ഒരു ദിവസം കൊണ്ട് അവര് സെറ്റായി. സെറ്റായി. കാറും കളത്. രണ്ടുപേരും ഇവിടെ രണ്ടുപേരും ഒരുമിച്ച് പാടത്താണ് കിട്ടുന്നത്? ആ, ഒരുമിച്ച പാടത്ത് കിട്ടണം. പക്ഷെ അടുപ്പിച്ച് കെട്ടാൻ പറ്റിയല്ലേ, ഇവര് കുത്തുകൊള്ളു. കുത്തുകൊള്ളും. ശരി ശരി. എല്ലാരും ഈ ഒരു ഇത് കണ്ടിട്ട് എന്താണ് മോനോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ? വളർത്തണ, ഇനിയും നീ വളർത്തണ, പഠനവും കൂടെ അതിന്റെ ഒപ്പം കൊണ്ടുപോയി നീ ഇതിനെ നോക്കിക്കോണോന്ന് പറഞ്ഞിരിക്കണം. അല്ലേ, അവരെ ഉണ്ട് സപ്പോർട്ടിനെന്നൊക്കെ പറയണേ. ശരി. കൂടുതൽ ആൾക്കാരൊക്കെ എവിടെ നിന്നൊക്കെ വിളിച്ചിട്ടുള്ളത്?
കുവൈറ്റിന്ന് എനിക്കൊരു ചേട്ടൻ ലാബ്രഡോർ എന്ന് പറഞ്ഞ ഒരു പട്ടീനെ വാങ്ങിച്ചിരുന്നു. പിന്നെ ഗൾഫിൽ നിന്നൊക്കെ വിളിക്കുന്നുണ്ട്, പിന്നെ കോഴിക്കോട് ഇവിടുന്ന് കൊറേ മറ്റേ സ്ഥലത്തു നിന്നൊക്കെ വിളിച്ചിട്ടുണ്ട്. പിന്നെ ഗൾഫിൽ നിന്ന് വരണവരൊക്കെ വരുമ്പോ എന്നെ കാണാൻ വരുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞിട്ടുണ്ട്. ശരി, മോന്റെ സ്കൂളിലുള്ള ആൾക്കാർക്കൊക്കെ അറിയാം മോൻ ഈ പൂത്തുള്ളതിന്റെ കാര്യം, നിങ്ങൾ തമ്മിലുള്ള ഈ ഒരു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാം? അറിയാം. ആരെങ്കിലും ഒക്കെ വന്ന് കണ്ടിട്ടുണ്ടോ? അങ്ങനെ കണ്ടു, ഇന്നലെ ഒരു സാറ് വന്നായിരുന്നു പറഞ്ഞു. ശങ്കരനായി പുതിയ പൂത്തിന്റെ പേരെന്താ ഇട്ടേക്കുന്നത്? നീലകണ്ഠൻ. നീലകണ്ഠൻ അല്ലേ, ശങ്കരനും നീലകണ്ഠനും. ഓക്കെ, അപ്പൊ ഇനി ഇതല്ലാതെ വേറെ പൂത്തുകൾ എന്തെങ്കിലും വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഇനി ഇപ്പൊ സാമ്പത്തികമായിട്ട് അങ്ങനെ ഇല്ലാത്ത കാരണം ഇത് ചേട്ടൻ വാങ്ങിച്ചതുകൊണ്ട് മേടിച്ചതാണ്. ഓക്കെ, മോന്റെ ആഗ്രഹപ്രകാരമാണോ ഈ ശങ്കരനെ ആദ്യമായിട്ട് നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്നത്? അതോ അത് ഞാൻ എല്ലാവരുടെ വീട്ടിലും പശുവിനെ നോക്കാൻ പോകുമായിരുന്നു. ശരി, അപ്പൊ എനിക്ക് വീട്ടിൽ ഇരിക്കുമല്ലാന്ന് പറഞ്ഞ അച്ഛൻ എനിക്ക് മേടിച്ചു തന്നാണ്. ശരി, അച്ഛൻ പശുവിന്റെ കാര്യം പറഞ്ഞപ്പോ പറഞ്ഞു എനിക്ക് പോത്തിന്റെ മതിയെന്ന് പറഞ്ഞു. ശരി, എന്താ പശു വേണ്ടത്? പോത്ത് മതിയെന്നുള്ളൂ. പശു വേണ്ട, നമ്മള് ഞാൻ സ്കൂളിൽ ഇപ്പം ഇത് വെയിലത്തൊക്കെ നിക്കണെങ്കിൽ അഴിച്ചു കെട്ടണ്ടേ? ഇവരാണെങ്കിൽ പാടത്ത് വെള്ളം ഉണ്ടെങ്കിൽ വെയിലത്താണെങ്കിലും വെള്ളത്തിൽ കിടന്നോളൂല്ല, ഒരു ബുദ്ധിമുട്ടില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ രാവിലെ കൊണ്ട് പശുവിനെ അപ്പൊ കൂടുതൽ നേരം പശുവിന് വെള്ളത്തിൽ കുളമ്പ് രോഗമൊക്കെ ഉണ്ടാവും. ശ്രദ്ധിക്കണം സ്കൂളിൽ പോക്കെല്ലാം നടക്കുന്നത്. ഇവരാണെങ്കിൽ പിന്നെ അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും ഇല്ല. അമ്മയാണ് ഇപ്പൊ സ്കൂളിലൊക്കെ പോയി കഴിയുമ്പോ നമ്മുടെ ശങ്കരന്റെ കാര്യമൊക്കെ നോക്കാറുണ്ടല്ലേ? ശങ്കരനെ ഫുൾ സപ്പോർട്ടായിട്ട് ഞാനും ഉണ്ട്, കുടുംബം മൊത്തം ഉണ്ടല്ലേ. ശരി, എപ്പോഴെങ്കിലും വിചാരിച്ചിട്ടുണ്ടായിരുന്നോ ഒരു പോത്ത് കാരണം നമ്മള് വെളിയിൽ 10 ആൾക്കാർ അറിയോ എന്നുള്ള കാര്യം എപ്പോഴെങ്കിലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നോ? ഒരിക്കലും ചിന്തിച്ചിട്ടേ ഇല്ല. ചാനൽ വഴി അറിഞ്ഞ, ഇത് യൂട്യൂബ് വഴി അറിഞ്ഞപ്പോ തന്നെ ഓർക്കണം എന്റെ കുഞ്ഞിനെ തന്നെ ഇത്രയും സ്നേഹിക്കണ്ടല്ലോ. അപ്പൊ നമ്മള് ഈ ഒരു കന്നുകാലിനെ നേരത്തെ വളർത്തേണ്ടതായിരുന്നു. നമുക്ക് സാമ്പത്തികപരമായിട്ട് ബുദ്ധിമുട്ടുള്ളത് കാരണമാണ് നമുക്ക് സാധിച്ചു കൊടുക്കാൻ പറ്റാഞ്ഞത്. അതെ, ഉറപ്പായിട്ട്. അപ്പൊ എല്ലാ വീടുകളിലും നടക്കുന്ന ഇങ്ങനെ ആകുമ്പോഴത്തേക്ക് നമുക്കൊന്നും ഒരാളെ കാണാൻ പോലും പറ്റാത്തൊരവസ്ഥ ആയപ്പോഴത്തേക്ക് എന്തു ആയിക്കോട്ടെ വീട്ടിൽ ഇരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് കുടുംബശ്രീ നിന്നൊക്കെ ലോൺ എടുത്താണ് മേടിച്ചു കൊടുത്തത്. കൊടുത്തു കഴിഞ്ഞാലും നമ്മൾ പുള്ളി ഇതിന്റെ കാര്യം നോക്കിച്ചു. ആ പോയിക്കൊണ്ടിരിക്കുന്നിടത്തുള്ള കാര്യം ഇപ്പോഴും പോയി രണ്ടു ചാക്ക് പുള്ളി പശുവെള്ളെടുത്തുകൊണ്ട് കൊടുത്തച്ഛൻ വന്ന് നിൽക്കുന്നു. അപ്പൊ കന്നുകാലി എന്ന് പറഞ്ഞ ഇത്രയും ജീവനാണ്. അപ്പൊ ഇവരെ സ്നേഹിക്കാനായിട്ട് ലോകം മുഴുവൻ നമ്മുടെ കൂട്ടത്തിലുണ്ടെന്നറിഞ്ഞപ്പോ നമ്മുടെ കുഞ്ഞിനെ മനസ്സിലാക്കാൻ നമുക്ക് താമസിച്ചു പോയില്ല എന്നൊരു സങ്കടത്തിലാണ് ഞങ്ങളിപ്പോ. ഒരു കുഴപ്പമില്ല, ഇപ്പൊ മോന്റെ ഒരു ഇഷ്ടത്തിന് പുറത്ത് അച്ഛനെ ഒരു പൂത്തിനെ വാങ്ങിച്ചു കൊടുത്തു. ഇപ്പൊ മോന്റെ ആ ഒരു സ്നേഹം, ഇപ്പൊ ധാരാളം വീട്ടിൽ മോനെ പോലുള്ള ആൾക്കാർ വളർത്തുന്നുണ്ടാകാം, പക്ഷെ നിങ്ങൾ തമ്മിലുള്ള ഒരു സ്നേഹമാണ് ഇതിനകത്ത് ഏറ്റവും വലിയ കാര്യം. മോൻ അതിനെ നോക്കുന്ന മടിയിൽ ഒരു അനിയനെ പോലെ കിടത്തി ഉറക്കുന്ന അല്ലേ, അതൊക്കെയാണ് ഇപ്പൊ എല്ലാരും വിചാരിക്കും ഈ ഒരു പോത്ത് ഒരാൾ വീട്ടിൽ വളർത്തും, ഞാനും വളർത്തുന്നത്, എന്താണ് എന്റെ പ്രത്യേകത? പക്ഷെ പ്രത്യേകത വെച്ചാൽ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ബന്ധം, അതാണ് എന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ആ ഒരു കാര്യം കൊണ്ടാണ് നമ്മൾ പല ആൾക്കാരും ഇവിടെ നിന്ന് വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് കൂടുതൽ ആൾക്കാരായിരുന്നു, കൂടുതൽ ആൾക്കാർക്ക് ഒരു പ്രചോദനമാണ് ഇങ്ങനെ വളർത്തുന്നത്. മോൻ എന്തായാലും ഇപ്പോൾ മോൻ്റെ ഈ ഒരു സ്നേഹം കാരണം വെളിയിൽ നമ്മുടെ ദുബായ് എന്നുള്ളൊരു ചേട്ടൻ ഇപ്പോൾ മോനൊരു പോത്തിനെ വാങ്ങിച്ച് തന്നിട്ടുണ്ട്, ഒരു ലാബ്രഡോർ പപ്പീനെ തന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ ധാരാളം ആൾക്കാർ മോൻ ഇനിയായാലും എല്ലാ സപ്പോർട്ടും നമ്മുടെ ആയാലും എല്ലാം ഉണ്ടാവും. നല്ല രീതിയിൽ തന്നെ ശങ്കരനെ വളർത്തുക, അമ്മ കൂടെ തന്നെയുണ്ട് അല്ലെ, അമ്മയുണ്ട്, കുരുകുടുംബം അമ്മയുണ്ട്, ചേച്ചിയുണ്ട് അല്ലെ, അച്ഛമ്മയുണ്ട്, എല്ലാവരും മോൻ്റെ കൂടെ തന്നെയുണ്ട്. അപ്പൊ ശങ്കരനെ നല്ലതായിട്ട് വളർത്തുക അല്ലെ. ശരി അമ്മേ, അപ്പൊ എന്തായാലും നമുക്ക് ശങ്കരനൊക്കെ വളർന്ന് കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് ശങ്കരന്റെ ഒരു വലിയൊരു പോത്താവുന്നതിന്റെ ഒരു വീഡിയോ ഒന്നുകൂടെ ചെയ്യാം അല്ലെ. ശരി, അങ്ങനെ ആക്കണമെന്നാണ് ആഗ്രഹം. അങ്ങനെ ആക്കണമെന്ന് ആഗ്രഹം. മോനിപ്പോ നമ്മുടെ ചാനലിലൊക്കെ വീഡിയോസ് കാണാറുണ്ടോ? ഇപ്പൊ പോത്ത് പല ഫാമിലി വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. വലിയ പോത്തുകളെ കണ്ടിട്ടുണ്ടോ? ആ, കണ്ടിട്ടുണ്ട്. മോന് ഒത്തിരി വലിയ പോത്തുകൾ നമ്മുടെ കേരളത്തിലുണ്ട്. മോന് ഇഷ്ടപ്പെട്ട വലിയ പോത്ത് ഏതാ? മറ്റേ ജോഷിച്ചേട്ടന്റെ. ജോഷിയാണ്ട് ഏത് പോത്തിനാണ്? നമ്മൾ കൈസർ ഉണ്ട്, അങ്കദ് ഉണ്ട്. അങ്കദ്, അങ്കദ് നമ്മുടെ സ്വന്തം പോത, അങ്കദ്, അങ്കദ് കത്തുവലി. അങ്കദിനെ എനിക്കിഷ്ടം. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു നോക്കട്ടെ പറ്റുമെന്നുണ്ട്, നമുക്ക് ജോഷാനെ കൊണ്ടൊന്ന് ഇവിടെ വരുമോ, അല്ലെങ്കിൽ നമുക്ക് ഒരു ദിവസം അവിടെ പോവൊക്കെ ചെയ്യാം. അവിടുത്തെ പോത്തുകൊട്ടിലെ പറ്റുമെന്നുണ്ട്. എനിക്ക് ആഗ്രഹമാണ്, അത് എവിടെയാണെന്ന് അറിയത്തില്ല. എല്ലാരും ജോഷി ചേട്ടന്റെ അടുത്ത് നിന്ന് പോത്തും കുഞ്ഞിനെ എടുക്കുവല്ലായിരുന്നു. അറിയത്തില്ല, അറിയത്തില്ല. ഒന്നുമില്ല മോനെ, നമ്മുടെ ഒരു പോത്ത് ജോഷാന്റെ അടുത്തുണ്ടായിരുന്നു, നമ്മളിപ്പോ കൊടുത്തത് എന്റെ കുട്ടിയായിരുന്നു. തൊടുപുഴയാണ് ജോഷാന്റെ ഫാം. അപ്പൊ ഇനിയിപ്പോ എന്തെങ്കിലും ഒരു സാഹചര്യം ഒക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടുത്തെ ഒരു ഫാമിൽ തന്നെ നല്ലൊരു പോത്തിനെ അതിനുള്ള ഒരു വഴി ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഒരാൾ ചെയ്തു തരും കേട്ടോ. നല്ല രീതിയിൽ തന്നെ ഇപ്പൊ വളർത്തുക ശങ്കരനെ.